വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഓവനൊന്നുമില്ലാതെ പാനിൽ തന്നെ ഒരു സാൽമൺ എങ്ങനെയാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി നന്നായി ചെറുതായി അരിഞ്ഞിട്ടതും പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞിട്ടതും ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. പൊടി യൂസ് ചെയ്താലും മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് ഒരു അരമുറി ചെറുനാരങ്ങ കുരു കളഞ്ഞതും കൂടി നമുക്കതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏത് ടേസ്റ്റാണോ കൂടുതൽ ഇഷ്ടം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒലീവ് ഓയിൽ ചെയ്താലും നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ തൽക്കാലം അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ മുറിച്ചു വെച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള സാൽമണിലേക്ക് ഈ ഒരു നമ്മളുടെ മസാലക്കൂട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇത്തിരി ബട്ടറിൽ ആണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഞാനിപ്പോൾ നോർമൽ പാനിലാണ് ചെയ്തിട്ടുള്ളത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓലിവ് ഓയിലും യൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത്തിരി മിൻ ചട്നി, ചെറുതായി മുറിച്ചിട്ട മല്ലിയിലയും ചെറുനാരങ്ങയുടെ കൂടിയും ഇത് സെർവ് ചെയ്യാം. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയും ആണ് ഈ ഫിഷ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.